അതായത് ഇപ്പൊ ഹണി റോസ് കണ്ടാൽ കമ്പിയാകുന്നു, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോ നമുക്കൊക്കെ പെട്ടെന്ന് അയ്യോ ഇതെന്താണ് ഇയാളിങ്ങനെ പറയുന്നത്. എല്ലാരും പറയുന്ന കാര്യമാണ് ഞാൻ മനസ്സിലായിട്ട് പറഞ്ഞത്. ആറാട്ടണ്ണനാണ് വിഷയം. അപ്പൊ ഈ ആറാട്ടണ്ണന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ കാര്യം, പുള്ളിയുടെ വായനാക്കാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിഷയം. കാര്യം എന്തെങ്കിലും ഒരു നടിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടന്റെയോ എന്തെങ്കിലൊക്കെ ഒരു വിഷയം ഇങ്ങനെ വായന്ന് വീഴും, എന്നിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ കയറിനകത്ത് പോകും. ഇത് തന്നെയാണ് പുള്ളിക്കാരന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയായിട്ട് ഫുള്ള് കണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹണി റോസിനെ പറ്റി ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ആ ഒരു സംഭവം എന്താണെന്ന് ഞാൻ എടുത്തു പറയാനുള്ള, ഹണി റോസിനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ തോന്നും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സംഭവം. അപ്പൊ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിനെ റിലേറ്റഡ് ആയിട്ട് പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. ഇന്റർവ്യൂ ഈ ഒരു വിഷയത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമുക്ക് അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടുനോക്ക്. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോസൊക്കെ എനിക്ക് പേഴ്സണലി കേട്ടപ്പോൾ അതെനിക്ക് ഒരു 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 പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഹണി റോസ് കണ്ടാൽ കമ്പിയാകുന്നു, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് അയ്യോ ഇതെന്താണ് ഇയാളിങ്ങനെ പറയുന്നത്. പക്ഷെ അതൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അപ്പൊ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മള് ഇപ്പൊ ഈ കമന്റ് നമ്മള് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഈ കാര്യം. പിന്നെ ഞാൻ സോറി പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയല്ലോ പറഞ്ഞു. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പുള്ളിക്കാരൻ ഇതിനിടയ്ക്ക് ഈ സോറി പറയുന്നുണ്ട്. അതായത് ഞാൻ ഹണി റോസിനോട് അങ്ങനെ പറഞ്ഞതിന് സോറി എന്നൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ അന്നിട്ടും കിടന്നിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞതിനെ. കാര്യം എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിക്ക് പുള്ളിക്കാരനായിട്ട് ന്യായീകരിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഇത്തിരിയെങ്കിലും ബോധം തന്റെ തലക്കുണ്ടെങ്കിൽ താൻ ഇങ്ങനെ ഇട്ട് ഈ അന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിന് ഇങ്ങനെയിട്ട് ന്യായീകരിച്ചിട്ടിരിക്കുമോ? കാര്യം നമ്മള് അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന്, അതായത് ഈ ഒരു ഈ ഇപ്പൊ നമ്മുടെ നടിമാരെ പറ്റി പറയുന്ന ആ ഒരു ഇതിനൊക്കെ മുമ്പ് അറിയാം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോരുത്തർ ഈ റിവ്യൂ പറയുമ്പോഴൊക്കെ ഇട്ട് ട്രോളുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കാരണം ഇങ്ങനെ തന്നെ നല്ല മനുഷ്യനാണ്, പുള്ളിക്കാരന് പറയാനായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി. പിന്നെ 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 പുള്ളിക്കാരൻ ഈ ഓരോ നടിമാരെ പറ്റിയും അതേ മോഹൻലാലിനെ പറ്റിയും ഓരോരോ നടന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ അശ്ലീലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനോടുള്ള സകല റെസ്പെക്ടും പോയത്. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഈ അടുത്തായിട്ട് അധികമൊന്നും കണ്ടില്ല. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഹണി റോസിന്റെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ വിഷയത്തിനകത്തൊന്നും പോയി ചാടിയിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിനകത്താണ് പിന്നെ ഇങ്ങനെ വായ നീ വക വർത്താനൊക്കെ വന്നെ. കാര്യം എല്ലാവരും രഹസ്യമായിട്ട് പറയണത് ഞാൻ വന്ന് പരസ്യമായിട്ട് പറഞ്ഞ്, നമുക്ക് പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളും രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളും തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് ഈ ആറാട്ടണ്ണന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം. പുള്ളിക്കാരൻ ഇപ്പോഴും അറിഞ്ഞുകൂടെ എന്താണ് നമ്മളിപ്പോ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, ആ ഭാഗ കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയനകത്തോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്തോ വന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇമ്പാക്ട് അങ്ങനെയല്ല ഉണ്ടാവണം. ആ നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അവർക്കത് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മളപ്പാ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകെ പിന്നെ നമുക്ക് കേസ് വരും, പൊല്ലാപ്പ് വരും, അങ്ങനത്തെ പല വിഷയങ്ങളും നമുക്ക് ഇതിന്റെ പുറകെ വരും. അപ്പൊ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വേണം നമ്മൾ ഒരു കാര്യം വന്നിട്ട് പറയാൻ. പിന്നെ ഇപ്പൊ പുള്ളി ഇരുന്ന് ന്യായീകരിക്കണ്ടല്ലോ, അല്ലെ രഹസ്യമായിട്ട് പറഞ്ഞാലും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണ ഇങ്ങേര്, പിന്നെ എന്തിന് അന്ന് ആ ഹണി റോസിനെ പറ്റി പറഞ്ഞിട്ട് ഇട്ട ആ വീഡിയോ പിന്നെ പുള്ളി എന്തിനത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു? പുള്ളി അത്രയ്ക്ക് ഇത്ര രഹസ്യമായിട്ട് പറയുന്നത് പരസ്യമായിട്ട് വന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ അത്രയും ധൈര്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട വീഡിയോ അല്ലേ? അപ്പൊ എന്തിനാണ് പിന്നെ പുള്ളി അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോയത്? ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിൽ പുള്ളിക്ക് അതിന് മോശമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ പുള്ളിയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതിന്റെ പിന്നെ ഇട്ട അതിനകത്തിട്ട് എന്തിനാ മനുഷ്യായിട്ട് ന്യായീകരിച്ചിരിക്കണം? ബാക്കി ഇപ്പോ എല്ലാരോടും എങ്ങനെയാ അപ്പോ ക്രഷ് തോന്നുന്നത്? ഓക്കെ, അത് വളരെ നല്ല തീരുമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം പുള്ളിക്കാരന്റെ കാര്യം നോക്കണമെങ്കിൽ നമുക്കറിയാം, ഏത് നടിമാര് പുള്ളിനോട് വന്ന് ഒന്ന് ചിരിച്ച് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് കൈയോട് സംസാരിച്ചാലോ പുള്ളി അപ്പൊ തന്നെ അവരോട് കയറി ക്രഷ് തോന്നും, അതേപോലെ തന്നെ അവരോ കല്യാണം കഴിക്കണമെന്ന് തോന്നും. ഇപ്പൊ നമുക്ക് ഈ ക്രഷ് തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത് നമുക്കിപ്പം നമുക്ക് തോന്നും മിക്കവരോട് നമുക്കൊരു ഇൻഫാക്ച്വേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാണാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ എന്നും പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവരൊക്കെ ഒരു കല്യാണം കഴിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാ നടിമാരും കല്യാണം കഴിക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ഒരു
സ്വഭാവം ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ മാറിയെന്നാണ് ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂനകത്ത് പറയുന്നത്. എന്തായാലും പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷെ ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അടുത്ത നടിയുടെ ഇതും പൊക്കി പിടിച്ചിട്ടുണ്ട്, എനിക്ക് ക്രഷ് തോന്നിയേ എന്ന് പറഞ്ഞ് വരാണ്ടിരുന്നാ കൊള്ളാം തോന്നിയിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ആരായിരിക്കും? ഒരു ഭാര്യ ആക്കാനായിട്ട് ഇയാള് ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുള്ളത് ആരാ? ഞാൻ തോന്നിയ ആൾക്കാരുണ്ട്. പക്ഷെ ആ ആളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം പറഞ്ഞ അവര് കേസ് കൊടുക്കുന്ന ആളാണ്. ആണോ? കേസ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഓക്കേ. നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് നടക്കില്ല. അത് നടിയാണോ? നടി പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത് കേസ് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടും കാര്യമില്ല, നടക്കില്ലല്ലോ. നടക്കുന്ന കാര്യം റിയലിസ്റ്റിക് അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാണ്ടായത്? കാര്യം ഇപ്പൊ മാഞ്ഞു പോയിട്ട് ഇപ്പൊ നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് അയാളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ പറയണതിന് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഈ എല്ലാവരും കാണുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നുള്ളു. അതേപോലെ തന്നെ ഇപ്പൊ ഒരാളെ കാണുമ്പോഴത്തേക്ക് ഈ അശ്ലീലപരമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ അതായത് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത രീതിക്ക് ഇങ്ങേര് വന്ന് വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതേപോലത്തെ വിഷയങ്ങളൊക്കെ നിൽക്കണോണ്ടാണ് ഇങ്ങേർക്ക് ഇപ്പൊ ഒരാളുടെ പേര് പറയാൻ തന്നെ, അതായത് ഇപ്പൊ ഒരു നടിയുടെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നത്, അതായത് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് അത് പറയാൻ തന്നെ പുള്ളിക്ക് ഇപ്പൊ പറ്റാത്തൊരു അവസ്ഥ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതിനകത്ത് എങ്ങും എനിക്കൊരു വിഷയം കേട്ടോന്നും തോന്നിയില്ല. അപ്പൊ ഈ ഒരു ആങ്കർ ചോദിച്ച പല ചോദ്യങ്ങളും ഉണ്ട്, അതൊക്കെ എനിക്ക് വാലിഡ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പുള്ളിക്കാരനോട് അത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ആങ്കർ കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ഹണി റോസിന്റെ വിഷയത്തിനകത്ത് തന്നെ ആ വീഡിയോ എന്തിനാ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ എന്നൊക്കെ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല ഇന്റർവ്യൂകളും പുള്ളിക്കാരന്റെ ഓരോ ലോക്കൽ ഇന്റർവ്യൂകളൊക്കെ ഉണ്ട്, അതായത് വെറുതെ റീച്ചിന് വേണ്ടി മാത്രം ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം കുറെ ആങ്കർമാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് നല്ല ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ എല്ലാവരും പറ്റുകയാണെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക. അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്കൊന്ന് പറയണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.